എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലപ്പാ. മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഉറക്കെ സലാത്ത് ചൊല്ലണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അതാ വളരെ പ്രാധാന്യമുള്ള ഒരു മൂന്ന് വീടുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പുന്നാര ഹബീബായ തങ്ങൾ പറയുകയാണ്, ആകാശത്ത് നിന്ന് നോക്കുമ്പോ ഭൂമിയിൽ തിളങ്ങുന്ന മൂന്ന് വീടുകളുണ്ട് സ്വഹാബ. ആ മൂന്ന് വീടുകളിൽ എപ്പോഴും മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ആദരവായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് വീടുകളെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്ന് നോക്കുമ്പോ തിളങ്ങുന്ന മൂന്ന് വീടുകളെ കുറിച്ച് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും വീട് ഈ തിളങ്ങുന്ന വീടുകളിൽ പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കണോ? കാരണം പുന്നാര ഹബീബ് തങ്ങൾ പറയുകയാണ്, ഏതൊക്കെയാണ് ആ വീടുകളെന്നറിയുമോ സഹാബ? ഒന്നാമത്തെ വീടേതാണ്? അള്ളാഹുവിന്റെ പള്ളികളാണ്. ഞാനും നിങ്ങളും താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ പരിസരത്ത് നിന്ന് വിളിക്കുന്ന ബാങ്കില്ലയോ? ആ ബാങ്ക് വിളിക്കുന്ന പള്ളികളില്ലയോ? ജുമായുള്ള പള്ളിയാണെങ്കിലും ജുമായില്ലാത്ത പള്ളിയാണെങ്കിലും അള്ളാഹുവിന്റെ പേരില്ലതാ വഖഫ് ചെയ്ത പരിശുദ്ധമായ മസ്ജിദുകളുണ്ടല്ലോ. അള്ളാഹുവേ, അതല്ലാഹുവിന്റെ പരിശുദ്ധമായ ദർബാറിൽ ആകാശ ലോകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തിളങ്ങുന്നു. നബിയേ മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വീട് ഏതാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയും അതാ പഠിക്കുകയും ചെയ്യുന്ന വീടുകളാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വീടുകളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദർബാറിൽ തിളങ്ങുന്ന വീടാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ നാടുകളിലുള്ള ഹിഫ്ളു കോളേജുകള്, ദഅ്‌വാ കോളേജുകള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ വീട്ടിലാണ് അതാ ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലത് തിളങ്ങുന്ന വീടാണ്. ഹാഫിളായ ഒരു പൊന്നുമോ നമുക്കുണ്ടെങ്കിൽ, ഹാഫിളത്തായ ഒരു പൊന്നുമോൾ നമുക്കുണ്ടെങ്കിൽ, അല്ലാഹുവേ, അവര് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ വീട്ടിലിരുന്ന് ഓതിക്കഴിഞ്ഞാൽ, അവരതാ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആകാശ ലോകത്ത് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ വീട് തിളങ്ങുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഫ്ളു പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ പാർക്കുന്ന സ്ഥലമുണ്ടല്ലോ, പള്ളികളും ദഅ്‌വാ കോളേജുകളും ദറസുകളും ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ തിളങ്ങുന്ന കൊട്ടാരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ മക്കളെ സാലിഹീങ്ങളും സാലിഹാത്തുകളുമായ നല്ല ഉഖ്രവിയായ ആലിമീങ്ങളിലും ആലിമാത്തുകളിലും ഹാഫിദീങ്ങളിലും ഹാഫിലാത്തുകളിലും ഉൾപ്പെടുത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വീട് ഏതാണെന്നറിയുമോ? പുന്നാര നബിത്തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടുകളാണ്. മൂന്നാമത്തെ വീട് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാ. രണ്ടെണ്ണം പറഞ്ഞപ്പം നിങ്ങളൊക്കെ വിചാരിച്ചല്ലോ ഉസ്താദേ, ഞങ്ങളെ നമ്മളെ വീട് ഇനി പള്ളിയല്ലല്ലോ, ആ പള്ളികളല്ലേ തിളങ്ങുന്ന വീടാകുന്നത്, അപ്പൊ പള്ളി ആക്കാൻ പറ്റൂലല്ലോ. ഞങ്ങളെ വീട് എങ്ങനെ തിളങ്ങും? രണ്ടാമത്തത് ഹിഫ്ളു പഠിക്കുന്ന സ്ഥാപനം, ദീൻ പഠിക്കുന്ന സ്ഥലങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങളായ മക്കളുള്ള വീടുകൾ, ഹാഫിദീങ്ങളുള്ള വീടുകൾ, ആകാശ ലോകത്ത് നിന്ന് തിളങ്ങുന്ന വീടുകളാണെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അപ്പോഴും പലരും വിചാരിച്ചത് ഞങ്ങളുടെ വീട് അതിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട് ആരുടെയാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്ന വീടുകൾ ആരാ, ആരുടെയൊക്കെ വീടുകളുണ്ടോ, തഹജ്ജുദ് നമസ്കരിക്കുന്ന വീടുകള് അല്ലാഹുവിന്റെ ദർബാറിൽ തിളങ്ങുന്ന കൊട്ടാരങ്ങളാണ്. നബിയേ മുഹമ്മദ് മുസ്തഫ, ഈ പറഞ്ഞ മൂന്ന് വീടുകളും ഭൂമിയിൽ തിളക്കമുള്ള വീടാണ്. 1 കോടിയുടെ വീടാകണമെന്നില്ല, 10 കോടിയുടെ വീടാകണമെന്നില്ല, 50 ലക്ഷത്തിന്റെ വീടാകണമെന്നില്ല, ഒരുപാട് ലൈറ്റ് സെറ്റിംഗ് അതിനകത്ത് പിടിക്കണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ മഴ പെയ്യുമ്പോ ചോർന്ന് നിൽക്കുന്ന വീടാണെങ്കിൽ പോലോ അവിടെ ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കില് ആ ചെറിയ ചെറ്റപ്പുരയുണ്ടല്ലോ, ആ ചെറിയ കുടിലുണ്ടല്ലോ, ഭൂമിയിൽ തിളങ്ങുന്ന വീടാണ് നബിയേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ വീടുകളെ അതിൽ നീ പെടുത്തണ. അല്ലാ ഞങ്ങളെ വിഷമങ്ങൾ എത്ര വലുതാണെന്ന് നിനക്കറിയാമല്ലോ, അല്ലാ നീ ഞങ്ങൾക്ക് പരിഹരിച്ച് തരണേ, അല്ലാ ഞങ്ങൾക്ക് ഈമാ നൽകണേ, അല്ലാ തഖ്വ തരണേ, അല്ലാ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ അറിയുമോ? തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉറങ്ങിയിട്ട് പിന്നെ ബാങ്ക് വിളിക്കുമ്പോ അൽഹംദുലില്ലാ കലാ ഒന്നിനു മുന്നേ നിസ്കരിക്കണം. അങ്ങനെ അല്ല അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധമായ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് വരെ ഖുർആൻ ഓതണം എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അപ്പൊ പറയും ഉസ്താദെ, ആ സമയത്തൊക്കെ ഉറങ്ങി സുബ്ഹാനല്ലാഹ് ഖുർആൻ ഓതിയാൽ ഉറക്കം വരും. ചില ഉമ്മമാരൊക്കെ ഖുർആൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, ഉറക്ക ഗുളിക കഴിച്ചാൽ ഉറക്കം വരാത്ത ഉമ്മമാരും ബാപ്പന്മാരൊക്കെ ഖുർആൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും. സുബ്ഹാനല്ലാഹ്, എവിടെ നിന്നൊക്കെയാ കോട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റൂല. സഹോദരങ്ങളെ, അത് ശൈത്താന്റെ ഒരു ഷെറാണ്. സമ്മതിക്കൂല.